അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം മിസ്റ്റർ കോഫി ഓട്ടോമാറ്റിക് ബർമില്ലാണ് അതായത് കോ കാപ്പിപ്പൊടി പൊടിക്കാനുള്ള മെഷീനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ മൂന്ന് ടൈപ്പ് നമുക്ക് തരിയായിട്ടും പിന്നെ മീഡിയം ടൈപ്പിലും അതുപോലെ ഫൈൻ പൗഡറായിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ് ഈ മെഷീന് കോഫി ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മില്ലാണിത് ഈ ഫുള്ള് റിവ്യൂ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ വാങ്ങാൻ പറ്റുന്നവർ തീർച്ചയായും വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കണം നമ്മളിത് കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഓരോന്ന് യൂസ് ചെയ്ത് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വേർമിൽ ഏറ്റവും യൂസ്ഫുള്ളാണ് ആ കാപ്പിപ്പൊടിയുടെ ആ മണം നല്ല നല്ല സ്ട്രോങ്ങും അതുപോലെ ആ കാപ്പി ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ആ മണവും ഇപ്പം പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ആ മണവും ഒക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത്രയും സ്വാദിഷ്ടമായ ഒരു കോഫി കുടിക്കണമെങ്കിൽ ഇതിൽ പൊടിച്ചെടുത്തേ പറ്റുള്ളൂ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത് അതിൽ പതിനെട്ട് തരം ഗ്രൈൻഡ് സെറ്റിങ്സ് ഉണ്ട് രണ്ട് ഗ്ലാസ് തൊട്ട് പതിനെട്ട് ഗ്ലാസ് വരെ നമുക്ക് ഉണ്ടാക്കാവുന്ന പറഞ്ഞാൽ പൊടി പൊടി അങ്ങനെയാണ് കിട്ടുക രണ്ട് ഗ്ലാസിൻ്റെ സെറ്റിങ്സിൽ വെച്ച രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പൊടി അതുപോലെ ഇങ്ങനെ ഇത് ഈ ചേമ്പറിലാണ് വന്ന് വീഴുക നമുക്ക് കാപ്പിപ്പൊടി ഇതിലാണ് വരിക പിന്നെ ഇതിൽ നമ്മൾ കാപ്പി കുരു ഇട്ട് കൊടുക്കണം അല്ലാതെ പറ്റില്ല അതുപോലെ ഇത് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും രണ്ടും ഇതാ ഈ ഹോളിലൂടെയാണ് കാപ്പി പൊടിഞ്ഞിട്ട് പുറത്തേക്ക് ആ ചേമ്പറിലേക്ക് വീഴ കളക്ട് ചെയ്യണമെന്ന് ആ ബോക്സിലേക്ക് വീഴട്ടോ അപ്പോൾ ഇതിന് നമ്മളിത് ആമസോണിൽ നിന്ന് വരുത്തിയത് കൊണ്ട് തന്നെ യു എസ് ഐയുടെ വോൾട്ടേജ് സിസ്റ്റം ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് പിന്നെ സ്റ്റെബിലൈസർ നമ്മൾ മേടിക്കണം അല്ലെങ്കിൽ കൺവേർട്ടർ മേടിച്ചിരിക്കണം അപ്പോൾ അവിടുത്തെതെന്ന് പറയുമ്പോൾ നൂറ്റി പത്തിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കാണ് നമ്മളിവിടെ ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി നാൽപ്പതിനും എടുക്കാണ് സ്മോൾ അപ്ലയൻസിനൊക്കെ കറൻറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതൊന്ന് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളിവിടെ കോഫി ബീൻസ് ഇട്ട് കൊടുക്കണു ഇത് അടയ്ക്കുന്ന ഈ ലിഡിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് കോഫി ബീൻസ് ഇടാതെ നമ്മളിത് യൂസ് ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ഇത് ഓൺ ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ഏതാണ് പ്രസ് ഓരോ പ്രസ്സിനും ഓരോ ഒന്ന് തരിയുള്ളത് അതുപോലെ അതായത് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് പിന്നെ ഇടത്തരം പൊടിയോട് കൂടിയതും അതുപോലെ ഫൈൻ പൊടി അങ്ങനെയാണ് അതുപോലെ ഈ നോബ് തിരിക്കാൻ പറ്റും അത് ടു രണ്ട് കാപ്പിയാണെങ്കിൽ രണ്ട് കാപ്പി പൊ കാപ്പിക്കുള്ള പൊടിയെ പൊടിച്ചിടളളൂ ആ ബോക്സിലോട്ട് അതുപോലെ എയ്റ്റീൻ പതിനെട്ട് കോഫി നമുക്ക് നമുക്കുണ്ടാക്കണമെങ്കിൽ അത്രയും അത് തിരിച്ചാൽ പതിനെട്ടിന് നേരെ തിരിച്ചാൽ പതിനെട്ട് അത്രയും പൊടി ഈ ബോക്സിലോട്ട് വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് വിടാം തരിയിടേതാണ് കേട്ടോ ആദ്യം തരിയിടേത് പിന്നെ നമുക്ക് പൊടി അത് കാണിക്കാമല്ലോ ഏതായാലും നോക്കൂ നല്ല പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അതുപോലെ ഇതിൽ ബ്ലേഡ് അല്ല പ്ലേറ്റ്സ് ആണെന്ന് കാണിച്ചിരിക്കുന്നതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം നല്ല മണം വരുന്നുണ്ട് ഇപ്പോഴേ പൊടിഞ്ഞതിൻ്റെ നല്ല മണം കിട്ടുന്നുണ്ട് ഇതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കണമല്ലോ അത് നമ്മൾ നോക്കട്ടെ അത് ഡിറ്റാച്ച് ആയി പിന്നെ ഈ മേലത്തെ ആ ലിഡും ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് ഏതെങ്കിലും കണ്ടെയ്നറിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ അപ്പം യൂസ് ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം പൊടിക്കാൻ പറ്റും ഓക്കെ കണ്ടില്ല ഇത് തരിയോടെ കൂടിയതാണ് നമുക്ക് ഒന്നും കൂടി അടുത്ത സ്റ്റെപ്പും കൂടി നോക്കാം ത്രീ സ്റ്റെപ്സ് ഉണ്ടല്ലോ എല്ലാം നോക്കാം അതുപോലെ നമുക്ക് പതിനെട്ട് ഗ്ലാസ്സിൻ്റെ വെക്കാം അപ്പോൾ അതിലുള്ള ഫുൾ കുരുവും പൊടിഞ്ഞ് വരുന്നതായിരിക്കും ഇതിലെ പാർട്സ് എന്ന് പറയുമ്പോൾ ബീൻ ഹോപ്രി കളക്റ്റ് നമുക്ക് കാപ്പി കുരു ഇട്ട് കൊടുക്കാനുള്ള വലിയൊരു ബൗൾ മേലെയുണ്ട് ഇത് കാപ്പിപ്പൊടി ശേഖരിക്കാനുള്ളത് അതുപോലെ സെറ്റിങ്സ് ഉണ്ട് പതിനെട്ട് സെറ്റിങ്സ് ഉണ്ട് അതുപോലെ കപ്പ് സെലക്ഷന് നമുക്ക് എത്ര കപ്പിൻ്റെ ആണത് നമ്മൾ പറഞ്ഞല്ലോ സെറ്റിങ്സിൽ തന്നെയാണ് അത് അതുപോലെ ഈ ചേമ്പറ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെയേത് കണ്ടില്ലേ ഒരു സ്കൂപ്പും ബ്രഷും ഉണ്ട് ഒരു സ്പൂണും പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ചെറിയൊരു ബ്രഷ് അത് ഇടയ്ക്കുള്ള ആ ചെറിയ സ്പേസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയതാണിത് അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണിത് കാപ്പിക്കുരു കാപ്പിപ്പൊടിയെന്ന് പറയുമ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് അനുയോജ്യമായത് കിട്ടിയെന്ന് വരില്ല അതു തന്നെയല്ല എത്ര ഫ്രഷാണെന്ന് പറഞ്ഞാലും കൂടി മണം അത്ര ഉണ്ടാവില്ല ഇതിൽ നോക്കും പെട്ടെന്നാണ് നല്ല പൊടിയും കിട്ടും നല്ല സ്മെല്ലോട് കൂടിയ കാപ്പി കുടിക്കാൻ പറ്റും അത് കോഫി ഫ്ലവേഴ്സിനാണത് ഏറ്റവും മനസ്സിലാവുക ഓക്കെ ആർക്കും കാപ്പിപ്പൊടി കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ ഇഷ്ടമുള്ള ആരും മറക്കാതെ ഇത് കാണുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ ഇത് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും വാങ്ങിയിരിക്കണം അതാണ് ഒരു അഡ്വൈസായിട്ട് പറയാനുള്ളത് അത്രയും നല്ലൊരു മെഷീനാണിത് കേട്ടോ പിന്നെ നമ്മൾ ഈ താഴത്തെ ഈ ചേമ്പർ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ആ മേലെയുള്ള ബ്ലൂ ലൈറ്റ് കാണാം ഇൻഡിക്കേറ്റർ ഓഫാവും വർക്കാവില്ല മേലെയുള്ള മെഷീന് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്താലും വർക്കാവില്ല ഒരു ഗുണമുണ്ട് ഇത് ഫുള്ളി ആണ് ജസ്റ്റ് നമ്മളിങ്ങനെ സ്വിച്ച് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തിരിച്ചും കൊടുക്കണം കണ്ടില്ലേ കാപ്പിക്കൊരു മുഴുവനായിട്ട് നമുക്കത് ഇതിൽ പൊടിഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ചേമ്പറ് ഫുള്ളായാൽ സ്റ്റോപ്പ് സ്റ്റോപ്പാകും അതുപോലെ ഈ ബ്ലൂ ബ ലൈറ്റില്ലേ അത് ഓഫാവുകയും ചെയ്യും താഴത്തെ ചേമ്പറിൽ കാപ്പിപ്പൊടി നിറഞ്ഞു എന്നറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് പോകും അപ്പോൾ നമ്മൾ ഊരിയിട്ട് കാപ്പിപ്പൊടി മാറ്റി ബാക്കിയുള്ള കോഫി പീൻസും കൂടി പൊടിഞ്ഞ് കിട്ടാൻ പിന്നെയും ചേമ്പർ അവിടെ ഫിക്സ് ചെയ്യുക അത്രേ വേണ്ടു അപ്പോൾ ഇതൊരു യൂസ്ഫുള്ളാണെന്ന് കാണുമ്പോഴേ മനസ്സിലാവും അതുപോലെ ക്ലീൻ ആക്കാൻ വെരി ഈസിയാണ് കണ്ടില്ലേ ഇത് മേലെ വരെത്തിയപ്പോൾ തനത്താന സ്റ്റോപ്പായി ലൈറ്റൊക്കെ കെട്ടു പിന്നെ നമ്മൾ ഊരിയിട്ട് പിന്നെ ഇടുമ്പോൾ ആ ലൈറ്റ് ഓൺ ആകും അതുപോലെ എല്ലാ കാപ്പിക്കുരിവും പൊടിഞ്ഞ് നമുക്ക് കിട്ടും ഇതിൻ്റെ അടിഭാഗം ഈ വലിയ കോഫി ബീൻസ് ഇടുന്നതിൻ്റെ ചേമ്പർ അങ്ങനെയാണ് കാരണം ഉള്ളിൽ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിലാണ് കാപ്പിക്കുരി പൊടി പൊടിഞ്ഞ് താഴെയുള്ള ആ കളക്ടറിലേക്ക് വരുന്നത് ഓക്കെ കണ്ടില്ലേ ഇവിടുന്ന് ആണ് പൊടിഞ്ഞ് വരുന്നത് നമുക്ക് ോ ഇതൊന്നും വെക്കാതെ ഒന്നും ഓണാവില്ല നല്ലൊരു ബ്രില്യൻറ്റ് കണ്ടുപിടുത്തം തന്നെയാണിത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമലേക്കും നമസ്കാരം Bye! Thank you for watching my video.